ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. മഹാലക്ഷ്മിസ് മസാല മാജിക്സിൻ്റെ വ്യാഴാഴ്ചത്തെ വീലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും വീക്ക്നെസ് ആയിട്ടുള്ള ഒന്നാണ് സ്വീറ്റ്സ്. ഫെസ്റ്റിവൽസൊക്കെ അടുത്ത് വരുന്നതുകൊണ്ടും ഞാനൊരു അടിപൊളി സ്വീറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് തമിഴ്നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒന്നാണ്. ദീപാവലിക്കും മറ്റു വിശേഷ ദിവസങ്ങളുടെ അവരുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്. പക്ഷേ എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും ഇത് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി മാലാഡു ആണ്. ഈ മാലാഡു എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷൻസ് വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഒരു ഫ്രൈയിങ് പാൻ ഞാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 200 ഗ്രാം പൊരികടല അഥവാ പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നു. ഇത് നമുക്കൊരു 3 to 5 മിനിറ്റ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം പഞ്ചസാര എടുത്തു. 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം ഫൈനായിട്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം. ഇനി കടല ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് പഞ്ചസാരയുടെ കൂടെ ഇട്ട് വേണമെങ്കിലും പൊടിക്കാം. ഇതും ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈൻ ആയില്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ 2 ഫ്ലോർ റെഡി. ഒരു പാനിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 10 കാഷ്യൂനട്ട് മുറിച്ചത് അതും ചേർക്കാം. ഒരു 10-12 ഉണക്കമുന്തിരി റൈസിൻസ് അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുന്തിരി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി. ഇത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ മാലഡുവിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് 2 മാവും കൂടെ ഇടുകയാണ്. ആദ്യം നമ്മുടെ കടല പൊടിച്ചത് 2 കപ്പ് ഇടുകയാണ്. 2 കപ്പായി. ഇനി പഞ്ചസാര, അത് ഞാൻ 2 കപ്പാണ് ഇടാൻ പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1.5 കപ്പിലോട്ട് ചുരുക്കാം, മധുരം കൂടുതൽ വേണ്ടെങ്കിൽ. ഞാൻ 2 കപ്പ് ഇടുന്നു. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്തിരി ചൂടുള്ള നെയ്യാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സായി. ഞാൻ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുകയാണ്. കാരണം നമുക്ക് നെയ്യ് ഒഴിച്ച് ചൂടോടുകൂടി നമുക്ക് ഉരുളകളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. നമ്മൾ മാവ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉരുള പിടിക്കാനായിട്ട് കണക്കിനുള്ള കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, റെഡി. നമുക്ക് നല്ല ടൈറ്റായിട്ട് ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഏതാണ്ട് ഈ വലിപ്പത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് ഉണ്ടാക്കാം. നമുക്കിതുപോലെ മറ്റുള്ളതും ഉരുട്ടിയെടുക്കാം. ഞാനൊരു 20 ലഡുകളും ഉണ്ടാക്കി. ആ മാവിൽ നിന്നും 2 കപ്പ് കടല വറുത്ത് പൊടിച്ച മാവിൽ നിന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കണ്ടതുപോലെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, നല്ല മധുരമുള്ള ഒരു അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് വരുന്ന ദീപാവലിക്കോ ദസറയ്ക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കിയതിന് ശേഷം എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി അറിയിക്കുക. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അടുത്ത വ്യാഴാഴ്ച. ടിൽ ദെൻ, ബൈ ബൈ.